ഹലോ എല്ലാവർക്കും ആർജ്ലോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അധികം ആളുകൾക്കുള്ള മെയിനായിട്ടുള്ള പ്രശ്നമാണ് കഴുത്ത് വേദന. അപ്പം ആ ഒരു കഴുത്ത് വേദന കുറച്ച് പഴകി കഴിഞ്ഞാൽ അത് നടുവിനേക്ക് ബാധിക്കും, കൈകളിലേക്ക് ബാധിക്കും, അങ്ങനെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ബാധിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഈ കഴുത്ത് വേദന എന്ന് പറയുന്നത്. അപ്പം ഈ കഴുത്ത് വേദന വരാതിരിക്കാനുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴുത്ത് വേദന തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആരംഭഘട്ടത്തിൽ തന്നെ മാറ്റാൻ നമ്മൾ എന്തെല്ലാം ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും, കഴുത്ത് വേദന വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകളിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഞാനൊരു ആയുർവേദ തെറാപ്പിസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന ഒരു 20% ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു 18% ആളുകളുടെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴുത്ത് വേദനയാണ്. മെയിനായിട്ട് കഴുത്ത് വേദനയോട് വരുന്നത് കമ്പ്യൂട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആദ്യം കഴുത്ത് വേദന തുടങ്ങും, അതിനുശേഷം കഴുത്തു നിന്നുള്ള വേദന കയ്യിലേക്ക് ഇറങ്ങും, പിന്നീട് കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ താഴോട്ടേക്ക് നീരിറങ്ങി നടുവിനെ ബാധിക്കും, അപ്പോൾ നടുവിൻ്റെ രണ്ട് സൈഡിലായിട്ട് നീര് കെട്ടി നിന്ന് നടുവേദന വരാം. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ചെറിയ ഹൈറ്റിലുള്ള അധികം പൊന്തി നിൽക്കാത്ത ചെറിയ ഹൈറ്റിലുള്ള തലയാണ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ലേറ്റായിട്ട് തലകഴുകും. ലേറ്റായിട്ട് തലകഴുകുന്ന സമയത്ത് ആ തല തോർത്തിലൂടെ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി കുറേ സമയം വെക്കുന്ന കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ആ ഒരു ഭാഗത്തായിട്ട് നീര് കെട്ടി നിൽക്കുകയോ ചെയ്യാം, തലനീരിറക്കം വരും, ഈ ഒരു ഭാഗത്തായിട്ട് നീര് കെട്ടി നിൽക്കുകയോ ചെയ്യാം. അപ്പോൾ നീര് കെട്ടുന്ന സമയത്ത് ഒരുപാട് ദിവസവും ലേറ്റായിട്ട് കുളിക്കുന്ന സമയത്ത് നീര് ഇവിടെ കെട്ടി 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 അവിടുന്ന് പിന്നെ ആ ഒരു നീര് വേദന ഈ കയ്യിലേക്ക് ഇറങ്ങാനും പിന്നീട് അത് ഭയങ്കരമായിട്ടുള്ള കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ലേറ്റായിട്ട് കുളിക്കലുണ്ടോ, ഇതുപോലെ മുടി കെട്ടലുണ്ടോ, ഇങ്ങനെ മുടി കെട്ടി വെക്കേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ മെയിൻ ഈ ഒരു കഴുത്ത് വേദന വരാനുള്ള മെയിൻ കാരണം തന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിലും ഭയങ്കര വെയിറ്റായി ബാഗ് ഒരുപാട് സാധനങ്ങൾ ബുക്സ് ആയാലും നിറച്ചിട്ട് ഭയങ്കര വെയിറ്റുള്ള ബാഗ് ദിവസം ഇതുപോലെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കഴുത്തിനും പ്രശ്നം വരാം, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കിന് ബാക്കിൽ നടുവിൻ്റെ ഡിസ്കിനും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴുത്ത് വേദന ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. പിന്നെ ചില കഴുത്ത് വേദന എന്ന് പറയുന്നത് നമ്മളെ കഴുത്തിലെ ഡിസ്കിൻ്റെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് അതിൻ്റേതായ രീതിയിൽ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റേതായ രീതിയിൽ ചികിത്സ സെലക്ട് ചെയ്തിട്ട് ആ വഴിക്ക് പോയാൽ മാത്രമേ അത്തരം കഴുത്ത് വേദനകൾ മാറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കഴുത്ത് വേദന വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസാണ് പറഞ്ഞിരുന്നത്. മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം കമ്പ്യൂട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള കഴുത്ത് വേദനയുള്ളവരാണെങ്കിൽ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഈ ഒരു എക്സസൈസ് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ കഴുത്ത് വേദന പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. ഈ കഴുത്ത് വേദന പഴകി പഴകി ആവുന്ന സമയത്ത് ഭയങ്കര മരുന്നിലൊന്നും മാറാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പം തുടക്കത്തിൽ തന്നെ ഈ ഒരു കഴുത്ത് വേദന എക്സസൈസ് ചെയ്തിട്ടും അതുപോലെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പൂർണ്ണമായിട്ടും കഴുത്ത് വേദന മരുന്ന് കഴിക്കാതെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. കഴുത്ത് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഇതുപോലെ ചെയ്യുക. ഒരു 4-5 തവണ ഈ ഒരു രീതിയിൽ അധികം സ്പീഡാക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. രണ്ടാമതായിട്ട് കഴുത്ത് താഴോട്ടേക്ക് ചെറുതായി ചലിപ്പിച്ച് പിന്നെ മുകളിലോട്ടേക്ക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് ചലിപ്പിക്കുക. ഇത് ഒരു 5 തവണ, ഓരോ എക്സസൈസും ഒരു 5 തവണ വീതം ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം കഴുത്ത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് വന്നിട്ട് കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിൽ ആദ്യം തുടങ്ങിയ സൈഡിലേക്ക് തന്നെ കൊണ്ടുവരിക. ഈ ഒരു എക്സസൈസും ഒരു 5 തവണ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യുക. കഴുത്ത് വേദന വന്നു കഴിഞ്ഞാൽ ആ വേദന കയ്യിലേക്ക് ബാധിക്കും. ഈ തുടക്കത്തിൽ തന്നെ ഈ കഴുത്ത് വേദന വരുന്നവർ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റാൻ വേണ്ടി സാധിക്കും. ആദ്യം കൈ ഷോൾഡറിൽ ഇതുപോലെ ടച്ച് ചെയ്തിട്ട് കൈ ഒരു ഡയറക്ഷനിലേക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യാം. രണ്ട് കൈ ഇതുപോലെ ഈ ഒരു എക്സസൈസ് ഒരു 5 മിനിറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ മാറി മാറി ഒരു 20 മിനിറ്റോളം ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എക്സസൈസുകളെല്ലാം തന്നെ ഒരു 20 മിനിറ്റ് ദിവസം വെച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ കഴുത്ത് വേദനയോട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും നല്ല മാറ്റമായിരിക്കും. അധികം മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് ആരംഭഘട്ടത്തിലൊക്കെ ഇത് ചെയ്ത് തുടങ്ങുന്നതാണെങ്കിൽ കഴുത്ത് വേദന തുടങ്ങുന്ന സമയത്തൊക്കെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്നൊന്നും കഴിക്കാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടി സാധിക്കും ഈ ഒരു കഴുത്ത് വേദന എന്ന് പറയുന്നത്. പിന്നെ ഈ കഴുത്ത് വേദന അധികം നമ്മളിപ്പം പിന്നെ നോക്കാം, സാരമില്ലാണ്ട് വിട്ട് കഴിഞ്ഞാൽ പഴകി കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന്
ഒന്നിനു പോലും മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ കഴുത്തു വേദന മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ വന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് തീരെ സഹിക്കാൻ ഉറക്കുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കഴുത്തു വേദന മാറും. കഴുത്തു വേദന വെറും നിസ്സാരക്കാരനല്ല, ആദ്യമേ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ എക്സസൈസുകളൊക്കെ ചെയ്ത് കഴുത്തു വേദനയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി സാധിക്കും. നമുക്ക് ജോലിയോട് കൂടെ തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലിയും കൂടി ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.